റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു നോവൽ ചർച്ച. രാത്രിയായിരുന്നു അത്. ഇഴഞ്ഞു നീങ്ങിയ ഓരോ മിനിറ്റുകൾക്കും മണിക്കൂറുകളുടെ ദൈർഘ്യമായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും ഒരക്ഷരം സംസാരിക്കാൻ കഴിയാതെ, നേരെ നോക്കാൻ പോലും ധൈര്യമില്ലാതെ, തല താഴ്ത്തി പേടിച്ചു വിറച്ചിരുന്നു. ഭയത്തിന്റെ ചെകുത്താൻമാർ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിന്നു. വിക്ടോറിയ തടാകത്തിൽ നിന്ന് ജിഞ്ചയിലെ കരിമ്പിൻ തോട്ടങ്ങളിലേക്ക് വീശിയടിക്കുന്ന തണുത്ത കാറ്റ് ഒരു ചാരനെപ്പോലെ പഴകിയ ജനലുകൾക്കിടയിലെ ദ്വാരങ്ങളിലൂടെ വീട്ടിനകത്തേക്ക് നുഴഞ്ഞു കയറിയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. ക്ലോക്കിൽ 12 മണിയടിച്ചപ്പോൾ ഞാൻ തലയുയർത്തി അമ്മയെ നോക്കി. അമ്മ ഗേറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. മനു അപ്പോഴേക്കും അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. അമ്മ ദയനീയമായിരുന്നു എന്റെ ശബ്ദം. അമ്മ നിസ്സഹായയായി പുറത്ത് തലോടിക്കൊണ്ടിരുന്നു. മാവിലെ പഴന്തേനി കിളികൾ ഇപ്പോഴും ഭയത്തിൽ നിന്നും മോചിതരായിട്ടുണ്ടായിരുന്നില്ല. അവയുടെ ഇടയ്ക്കിടയ്ക്കുള്ള അസ്വസ്ഥമായ കരച്ചിൽ എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. പഴന്തേനികൾ അങ്ങനെ കരയുന്നത് ഞാൻ ഇതുവരെ കേട്ടിരുന്നില്ല. മോള് വിഷമിക്കാതിരിക്കെ അച്ഛൻ വൈകാതെ തിരിച്ചു വരും. അമ്മ എന്നെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞതാണ്, അല്ലെങ്കിൽ സ്വയം സമാധാനിക്കാൻ വേണ്ടി. അത്ര എളുപ്പത്തിൽ തിരിച്ചു വരാവുന്ന സ്ഥലത്തേക്കല്ല അവർ അച്ഛനെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഭയവും. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.